പോഷ്യനയുടെ ഡയറിയിൽ 21-ാമത്തെ ഖണ്ഡികയിൽ പോഷ്യൻ ഇങ്ങനെ എഴുതുകയാണ്, പോഷ്യനസയുടെ അന്ത്യത്തിൽ 1926 ഏപ്രിൽ 29 എൻ്റെ അധികാരികൾ ക്രാക്കോവിലെ നോവിഷ്റ്റിലേക്ക് എന്നെ അയച്ചു. അവിടെ ചെന്ന് ഞങ്ങൾ നോവിഷ്റ്റിൽ എത്തിയപ്പോൾ സിസ്റ്റർ ഹെൻറി മരിച്ചു. അവിടെയുള്ള സിസ്റ്റർ കുറച്ച് ദിവസം ശേഷം സിസ്റ്റർ മരണാനന്തരം ആത്മാവിൽ എൻ്റെ അടുക്കൽ വന്നു. നോവീസ് മിസ്റ്റസിൻ്റെ സിസ്റ്റർ മാർഗരറ്റ് അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി ഒരു ദിവ്യബലിയും 3 സുഹൃദജപങ്ങളും അർപ്പിക്കാൻ തൻ്റെ കുമ്പസാരക്കാരൻ ഫാദർ റോസ്പോണ്ടിനോട് ആവശ്യപ്പെടാൻ പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഒരു കുർബാനയും 3 സുഹൃദജപവും ചൊല്ലി അർപ്പിക്കണേ എന്ന് അവരുടെ കുമ്പസാരക്കാരനായ റോസ്പോണ്ട് അച്ഛനോട് പോയി പറയാൻ, മിസ്റ്റസിനോട് പറയാനായിട്ട് ഒരു ഈ സിസ്റ്റം എന്ന് പറയും ഹെൻറി, ഒരു 3 സുഹൃദൈവം പോലും പ്രധാനപ്പെട്ടതാ അല്ലേ? 3 സുഹൃദൈവം അത് നിസാരമല്ല. പ്രാർത്ഥനയിൽ നമ്മൾ ഉതിർക്കുന്ന ഒരു ദീർഘശ്വാസം പോലും വിലയുള്ളതാണ്. അതിൻ്റെ പവർ അവിടെയുണ്ട്. ഈശോയെ നിന്ന് വിളിക്കുന്ന പോലും വിലയുള്ളതാണ്. എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പറയുന്ന പോലും അതിൻ്റെ വിലയുള്ളതാണ്, ഗൗരവമുള്ളതാണ്. നമുക്ക് പ്രാർത്ഥനയുടെ ഓരോ വചസ്സും വാക്കും അതുപോലെ ഗൗരവമുള്ള കാണാനായിട്ട് പറ്റണം. പ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ അങ്ങനെ നാം പൂജിതമാകണമേ, അത്രയും പറയുന്ന ഭാഗം ഓർത്ത് നോക്കിക്കുകയും നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവിടെ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മറുവശത്ത് നമ്മളെപ്പോലെയുള്ള വേറൊരു വ്യക്തി സാത്താൻ സേവയുടെ പശ്ചാത്തലത്തിൽ പിശാചന്റെ രൂപത്തിൻ്റെ മുന്നിൽ പോയിരുന്ന് സാത്താനെ വിളിച്ച് എന്നൊക്കെ പറയുന്നു. അപ്പോൾ സാത്താൻ ശക്തി അവിടേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെയുള്ള അനേക വ്യക്തികൾ നിരന്തരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ തമ്പുരാന്റെ മക്കൾ ദൈവജനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതൊരു വലിയ വിളിയാണ്. എൻ്റെ ഉള്ളത്തിലേക്ക് ഞാൻ പിതാവിനെ വിളിക്കുകയാണ്, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങനെ പറയാനൊരാൾ ഞാൻ, ആ ദൈവത്തിന് എന്തൊരു ഇഷ്ടമാ. കാരണം കുറെ ആൾക്കാർ തിരിച്ചാ പറയുന്നത് സാത്താൻ രാജ്യം വരാൻ. അനേകർ ഒന്നും പറയുന്നേ ഇല്ല. ഒന്നും പറയാതെ നടക്കുന്നിടത്ത് കുഴപ്പമില്ലല്ലോ എന്നാണ് വിചാരം. മുറ്റത്ത് പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ എന്നാ ചെയ്യണം? മുറ്റം ഒന്നും ചെയ്യാതെ ഇട്ടച്ചാൽ മതി ആണോ? മുറ്റം ഒന്നും ചെയ്യണ്ട, വെറുതെ അങ്ങോട്ട് വേലി കെട്ടി ഇട്ടേക്കുക. പൂന്തോട്ടം ആകുമോ? കാടാവും. പൂന്തോട്ടം ആകണമെങ്കിലോ ശ്രദ്ധയോടെ കിളച്ച് കുറ്റി വരും എല്ലാം മാറ്റി വിത്ത് നട്ട് തൈ നട്ട് ചെടി പൊച്ചിട്ട് നട്ട് ഒരു പുറകെ പുറകെ കള പറിച്ച് നിന്നെങ്കിലേ പൂന്തോട്ടം ഉണ്ടാവുള്ളൂ. എന്നാൽ കാടുണ്ടാകണമെങ്കിലോ ചുമ്മാ ഇട്ടാൽ മതി. അതുകൊണ്ട് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാത്രമേ ദൈവരാജ അനുഭവത്തിൽ കയറാൻ പറ്റുള്ളൂ. പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ നരകത്തിൻ്റെ രാജ്യത്തിൻ്റെ പുറകെ പോകുന്നുമില്ലെന്ന് പറയുന്നവരുടെ ഉള്ളിൽ കാട് തന്നെയാണ് കയറുന്നത്. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ്. എൻ്റെ കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ്, മത്തായി 12:28-29 ഇപ്പോൾ വാക്യങ്ങൾ നമുക്കറിയാം. അപ്പം ഞാൻ നരകത്തിന് വേണ്ടി ശേഖരിക്കുന്നില്ല, നരകത്തിന് വേണ്ടി നിലകൊള്ളുന്നുമില്ല, പിന്നെ ദൈവരാജ്യത്തിനോട് ശേഖരിക്കാനെനിക്ക് അത്ര ബോധ്യവും നേരവും ഇല്ല താനും എന്ന് പറയുന്ന വ്യക്തിയോട് ഈശോ പറയുന്നത് എന്നോടുകൂടെ നീ ശേഖരിക്കുന്നില്ലെങ്കിൽ നീ ചിതറിക്കുകയാണ്, നരകത്തിലേക്ക് കൊടുക്കുകയാണ്. പൂന്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി മുറ്റത്ത് കാട് പറിച്ചും വളമിട്ടും നോക്കുന്നില്ലാത്ത വ്യക്തി മുറ്റത്ത് കാട് വളരാൻ ഇട കൊടുക്കുകയാണ്. ഏയ്, ഞാൻ കാട് വളർത്തുന്നൊന്നുമില്ല, ഞാൻ പൂന്തോട്ടം വളർത്താൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ പൂന്തോട്ടം വളർത്താൻ വേണ്ടി ചെടി വെക്കാനൊന്നും എനിക്ക് നേരമില്ല. പൂന്തോട്ടത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് നേരമില്ലെന്നേ ഉള്ളൂ, കാടൊന്നും മറ്റത്ത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയുടെ മറ്റത്ത് കാട് തന്നെ വളരും, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് ദൈവരാജ്യത്തിനോട് അറിഞ്ഞ് ശേഖരിക്കുന്നില്ലാത്ത വ്യക്തി നരകരാജ്യത്തിന് വേണ്ടി അവസരം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുമെന്ന് ഈശോ പറയുന്നു. അപ്പോൾ ഇവിടെ ഈ സഹോദരി പറയുന്നു, 3 സുഹൃദയം ഒന്ന് ചെല്ലാൻ പറ അച്ഛനോട്. അതിനതിൻ്റെ ആശ്വാസം ആ സഹോദരി കിട്ടും അത്രേ, അത് വേണം. അവിടെ നമ്മൾ സ്നേഹമുള്ളവരെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി അല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളും സുഹൃദൈവങ്ങളും സർവസ്നാപിത നന്മ നിറഞ്ഞവർ എന്തോ ഒരു വിലയേറിയതാണ്. നമ്മൾ അറിയണം അതിൻ്റെ ക്വാളിറ്റിയിൽ, ഗുണമേന്മയിൽ, വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ അത് ചൊല്ലുമ്പോൾ എത്രയോ വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മനുഷ്യവർക്ക് മുഴുവൻ്റെയും അന്തരീക്ഷത്തെ ദൈവികമാക്കാനായിട്ട് നമ്മൾ ദൈവത്തോട് സഹകരിക്കുകയാണ്.
ഓരോ പ്രാർത്ഥനയും ആരിച്ചെടുക്കുന്ന നിമിഷവും വഴിയായിട്ട് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഈ സിസ്റ്റർ ഹെൻറി മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഈ ഫസ്റ്റ് ഇയർ അന്വേഷിച്ചിട്ടായിരിക്കുമ്പോഴാണ് കാണപ്പെട്ട് പറയുകയാണ്, എൻ്റെ കുമ്പസാരക്കാരൻ റോസ്പോണ്ട് അച്ഛനോട് പറയണം ഒരു കുർബാന എനിക്ക് വേണ്ടി ചെല്ലണം, ഒരു മൂന്ന് സൗഹൃദൈവം ചെല്ലണമെന്ന്. ഞാൻ ആദ്യം സമ്മതിച്ചെങ്കിലും പിറ്റേ ദിവസം നോവീസ് മിസ്റ്റസിനെ സമീപിക്കേണ്ട തീരുമാനിച്ചു. അങ്ങനെ പറയാതെ പറഞ്ഞു, പക്ഷേ പിന്നെ ഓർത്തു വേണ്ട തോന്നലായിരിക്കും, അല്ലെങ്കിൽ വേണ്ട മാറ്റിവെച്ചു. ഇതെല്ലാം എൻ്റെ സ്വപ്നത്തിൽ സംഭവിച്ചാണോ അത് സത്യമാണോ അത് എനിക്ക് തീർച്ചയില്ലായിരുന്നു, അതിനെ ഞാൻ പോയി പറഞ്ഞില്ല. പിറ്റേ രാത്രി ഇത് കൂടുതൽ വ്യക്തമായി ആവർത്തിക്കപ്പെട്ടു. ഈ സിസ്റ്റർ ഹെൻറി വന്നിട്ട് വീണ്ടും ആവശ്യപ്പെട്ടു, പോയി നോവീസ് മിസ്റ്റർ ഒന്ന് പറഞ്ഞിട്ട് റോസ് പണ്ടത്തോട് പോയി പറ എനിക്ക് വേണ്ടി മൂന്ന് സൗഹൃദൈവം ചെല്ലാൻ ഒരു കുർബാന അർപ്പിക്കാൻ പറഞ്ഞേ വീണ്ടും ഒന്ന് പറയുകയാണ്. പിന്നെ എനിക്കൊരു സംശയം തോന്നിയില്ല, എങ്കിലും പിറ്റേന്ന് രാവിലെ നോവീസ് മിസ്റ്ററിനോട് ഇതേപ്പറ്റി പറയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാ ഹോസ്റ്റലിന് അങ്ങനെ ചിന്തിച്ച് നമുക്ക് അറിഞ്ഞുവിടാം. സെമിസ്റ്റർ അന്ന് കൊച്ചാണ്, ഹോസ്റ്റൽസിലാണ്, അപ്പം മറിച്ച് ചേർന്നിട്ടേ ഉള്ളൂ. കൊച്ചായിരിക്കുന്നതിന് പരിചയക്കുറവും പേടിയെല്ലാം കാണുമായിരിക്കും, പിന്നെ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, ബോധ്യക്കുറവ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഒരു മടി വെച്ചുകൊണ്ട് സാരമില്ല വേണ്ടണ്ട എന്ന് വിചാരിച്ചു. പകൽ സമയം എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാം, നോവീസ് മിസ്റ്ററിനെ കാണാൻ വേണ്ടി പോയി പറയണ്ട, എപ്പോഴും കാണുമ്പോൾ തന്നെ പറയാം എന്ന് വിചാരിച്ചു. താമസിയാതെ ഇടനാഴിയിൽ വെച്ച് ഞാൻ സിസ്റ്റർ ഹെൻറിയെ കണ്ടുമുട്ടി. ഈ മനുഷ്യ സിസ്റ്റർ ഇത് നടന്ന് ഇടവഴി കൂടെ അങ്ങ് പോകുമ്പം കോറിഡറിൽ കൂടെ പോകുമ്പോൾ ഉണ്ട്, വരാതെ വെച്ച് സിസ്റ്റർ ഹെൻറി നേരെ മുന്നിൽ നിൽക്കുന്നു. ഉടനെ തന്നെ ഞാൻ കാര്യങ്ങൾ പറയാതിരുന്ന് അവരെന്നെ കുറ്റപ്പെടുത്തി. രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടും പോയി പറയാതിരുന്ന് എന്തെന്ന് വഴക്ക് പറഞ്ഞു. എൻ്റെ ആത്മാവ് വളരെ അസ്വസ്ഥമായി. അതിനാൽ ഞാൻ നോവീസ് മിസ്റ്ററിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. നേരെ പോയി മിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഇക്കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തുകൊള്ളാമെന്ന് മദർ പ്രതിപാദിച്ചു. ഉടനെ തന്നെ എൻ്റെ ആത്മാവ് സ്വസ്ഥമായി. മൂന്നാം ദിവസം ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്ന് ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ബലി അർപ്പിച്ചു, സുഹൃദേവൻ ചൊല്ലി, അതിൻ്റെ ആശ്വാസം ആ സഹോദരിക്ക് കിട്ടി, അതിൻ്റെ നന്ദി വന്ന് പറയുകയാണ്. നോക്കിക്കേ, അപ്പോൾ ശുദ്ധീകര ആത്മാക്കൾ കൂടെ നമ്മൾ പ്രാർത്ഥിക്കും, അവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നത് എത്ര എളുപ്പത്തിൽ. ഈ ഒരു അനുഭവം ഇവിടെ ഭവിഷ്യന നല്ല ശാന്തതയോടെ വ്യക്തതയോടെ തീർച്ചയോടെ പങ്കുവച്ചിരിക്കുകയാണ്. ചുമ്മാ സംശയമൊന്നുമല്ല, ഈ മരിച്ച വ്യക്തിയുടെ സിസ്റ്റർ ഹെൻറിയുടെ ആത്മാവിനെ ആ സിസ്റ്റർ ഭവിഷ്യന കാണുന്നത് നേരിട്ട് കാണുകയാണ്. അപ്പോൾ ശുദ്ധീകര ആത്മാക്കൾ കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്കൊരു നിരന്തര ശീലമാകണം.